നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ലബനനിലേക്ക് ഇസ്രായേൽ ആക്രമണം. ലബനനിലെ കിഴക്കൻ ബാൽബെക്ക് മേഖലയിലെ പ്രധാന സിവിൽ ഡിഫൻസ് കേന്ദ്രം ലക്ഷ്യമിട്ടായിരുന്നു ഇസ്രായേൽ ആക്രമണം നടത്തിയത്. ഈ ആക്രമണത്തിൽ 12 പേർ കൊല്ലപ്പെട്ടുവെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. മാത്രമല്ല, ഡിഫൻസ് കേന്ദ്രത്തിലെ 8 ഉദ്യോഗസ്ഥരും കൊല്ലപ്പെടുകയുണ്ടായി. മരണപ്പെട്ടവരിൽ 5 പേർ സ്ത്രീകളാണ്. 27 പേരെ ഈ ആക്രമണത്തിൽ ഗുരുതര പരിക്കേറ്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നു എന്നതടക്കമുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ഈ കൊല്ലപ്പെട്ടവരുടെ ശരീരഭാഗങ്ങൾ വീണ്ടെടുക്കുകയും രക്ഷാപ്രവർത്തനം തുടരുന്നുണ്ടെന്നും ലബനീസ് ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി. ലബനനിലേക്ക് മാത്രമല്ല, സിറിയയിലേക്കും ആക്രമണം ഉണ്ടായിരിക്കുന്നു. സിറിയയുടെ തലസ്ഥാനമായ ദമാസ്കസിൽ പാർപ്പിട സമുച്ചയങ്ങൾക്ക് നേരെ ഇസ്രായേൽ ബോംബാക്രമണം. 15 പേരാണ് ഇതിൽ കൊല്ലപ്പെട്ടത്. ദമാസ്കസിലെ മസാഹിലും ഗുദസയിലുമാണ് ആക്രമണം. പലസ്തീൻ സായുധ പ്രസ്ഥാനമായ ഇസ്ലാമിക് ജിഹാദിന്റെ താവളങ്ങളാണ് ആക്രമണം നടത്തിയതെന്നാണ് ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കിയിരിക്കുന്നത്. ഗാസ യുദ്ധം തുടങ്ങിയ ശേഷം സിറിയയിലെ ഹിസ്ബുള്ള താവളങ്ങളിൽ ഇസ്രായേൽ നിരവധി തവണയാണ് ആക്രമണത്തിന് നേതൃത്വം കൊടുത്തത്. അതേസമയം മറ്റൊരു വാർത്ത കൂടി നോക്കാം. വടക്കൻ ഗാസയിൽ ശേഷിക്കുന്ന പലസ്തീൻകാരെയും ഒഴിപ്പിക്കാനുള്ള നടപടികൾ ഇസ്രായേൽ സൈന്യം തുടങ്ങിയിരിക്കുകയാണ്. വടക്കൻ ഗാസ ഇസ്രായേലിനോട് കൂട്ടിച്ചേർക്കുക എന്ന പദ്ധതിയുടെ ഭാഗമായാണ് പുതിയ നീക്കം. ട്രംപ് അധികാരമേൽക്കും മുൻപ് ഇത് പൂർത്തിയാക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ജബാലിയ, ബെയ്ത്ത് ഹനൂൻ മേഖലകളിൽ 70,000 പലസ്തീൻകാർ ശേഷിക്കുന്നുണ്ട് എന്നാണ് UN പുറത്തുവിടുന്ന കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഹനൂനിലെ അഭയകേന്ദ്രമായ സ്കൂളുകൾ ഇവർ വളഞ്ഞു. പലസ്തീൻകാരോട് ഗാസ സിറ്റിയിലേക്ക് നീങ്ങാൻ ആവശ്യപ്പെടുകയും ചെയ്തു. മറ്റ് സ്ഥലങ്ങളിൽ ഡ്രോണുകൾ വഴിയാണ് ഒഴിഞ്ഞു പോകാൻ ആവശ്യപ്പെടുന്നത്. ദെയ്റൽ ബലാഹിലെ കഫറ്റേറിയയിലും വീട്ടിലും ഇസ്രായേൽ ആക്രമണം നടത്തി. ബോംബാക്രമണത്തിൽ 14 പലസ്തീൻകാർ കൊല്ലപ്പെടുന്ന സാഹചര്യമുണ്ടായി. ചിലയിടങ്ങളിൽ ഇസ്രായേൽ സൈന്യവും ഹമാസും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായി. ജബാലിയയിൽ 4 ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെട്ടു. ഒരു മാസത്തിനിടെ കൊല്ലപ്പെട്ട സൈനികരുടെ എണ്ണം 24 മാറിയിരിക്കുകയാണ്. ഇസ്രായേൽ ആക്രമണങ്ങളിൽ ഒരു മാസത്തിനിടെ 100 കണക്കിന് പലസ്തീൻകാരും കൊല്ലപ്പെട്ടു. പക്ഷെ കൃത്യമായ കണക്കുകളൊന്നും പുറത്തു വരുന്നില്ല എന്നതും മറ്റൊരു ശ്രദ്ധേയമായ കാര്യമാണ്. വടക്കൻ ഗാസയിൽ അടിയന്തര ജീവകാരുണ്യത്തിന് 30 ദിവസത്തിനകം അവസരമൊരുക്കണമെന്ന് US ആവശ്യപ്പെട്ടത് അവഗണിച്ചാണ് ഇസ്രായേൽ ആക്രമണങ്ങൾ തുടരുന്നത്. ഇത് സഹായ വിതരണത്തിന് US ആവശ്യപ്പെട്ട ഒരു കാര്യവും ഇസ്രായേൽ ചെയ്തിട്ടില്ല എന്നതടക്കമുള്ള ആരോപണങ്ങൾ ശക്തമാകുന്നുണ്ട്. ഓക്സ്ഫാം, സേവ് ദി ചിൽഡ്രൻ, നോ വിജിയൻ റെഫ്യൂജി കൗൺസിൽ എന്നിവയടക്കം 8 ജീവകാരുണ്യ സംഘടനകളുടെ റിപ്പോർട്ട് ഇസ്രായേലിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പുറത്തു വന്നിട്ടുണ്ട്. എന്നാൽ ജബാലിയയിലും ബെയ്ത്ത് ഹാനൂനിലും 100 കണക്കിന് ഭക്ഷണ പൊതികളും വെള്ളവും വിതരണം ചെയ്യാൻ അനുവദിച്ചുവെന്നാണ് ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കുന്നത്. ലബനനിൽ വെടിനിർത്തലിനുള്ള സാധ്യത തള്ളിക്കളഞ്ഞ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കുമെന്ന സൂചനയും നൽകിയിരിക്കുകയാണ്. ലബനനിലെ ഐൻ യാക്കൂബ് ഗ്രാമത്തിൽ ബോംബാക്രമണത്തിൽ 16 പേർ കൊല്ലപ്പെടുന്ന സാഹചര്യവും ഉണ്ടായി. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.